ഈ വീഡിയോ കാണുന്ന എല്ലാവരും കഴിവതും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമായിരിക്കും. സ്കാമിംഗ് സ്കാമിംഗ് സ്കാമിംഗ്, വെറൈറ്റി ടൈംസ് ഓഫ് സ്കാമിംഗ്. ഫ്രീ ഫയർ കാരണം ഇപ്പോൾ ഇന്ത്യ മൊത്തം സ്കാമിംഗ് ആണ്. ഇന്ത്യയെ ഇനി സ്കാം ചെയ്തുകൊണ്ട് പോകുമെന്ന് ആർക്കറിയാം? സോ ഹലോ വാട്സ്ആപ്പ് ഗൈസ്, എല്ലാ സംഘം അച്ചാമാർക്കാണ് ഫോർച്യൂൺ ഗെയിമറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അച്ചാമാരെ. ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ചാനലിൽ വെറൈറ്റി ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. ഓക്കെ, നമ്മുടെ ചാനലിൽ നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു കണ്ടന്റ് ആണ്. അതായത് ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ചാൽ വെറൈറ്റി ടൈപ്സ് ഓഫ് സ്കാമേഴ്സ്, വെറൈറ്റി ടൈപ്പ് ഓഫ് ഫ്രീ ഫയർ പ്ലെയേഴ്സ് ആൻഡ് ഫ്രീ ഫയർ എക്സ്പോസിംഗ്. പിന്നെ ഗൈസ്, എല്ലാവരോടും ചെറിയ കാര്യം പറയാണ്ട് നമ്മുടെ ചാനലിൻ്റെ ആദ്യം പുതിയതായിട്ട് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തുള്ള ബെല്ലൈക്കനോട് ഓൺ സെറ്റ് ഞാൻ എല്ലാം ഇതേപോലത്തെ കിടുക്കാച്ചി ട്രോൾ വീഡിയോസ് ആയാലും ഫണ്ണി വീഡിയോസ് ആയാലും റോസ്റ്റിംഗ് വീഡിയോസ് ആയാലും എന്താണ് ഗൈസ്, ഫ്രീ ഫയർ ആയിട്ട് ബന്ധപ്പെട്ട് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഒരു ചാനലിൽ കൂടെ ലഭിക്കുന്നതാണ്. ജസ്റ്റ് സബ്സ്ക്രൈബ് ഫോർ മോർ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിടാം. ഫ്രീ ഫയർ ലവേഴ്സ് ഫസ്റ്റ് ഡേ. റേഷൻ കടയില് ലിസ്റ്റിലുണ്ടോ കുട്ടി? എന്റെ ചക്ര മോളല്ലടി. പള്ളിക്കൂടത്തില് പാഠം പഠിച്ചതില്ല, ഞങ്ങ നട്പ് പഠിച്ചോ சின்ன வயசுல, நாங்க அழந்ததில்ல ஒண்ணா சேர்ந்து சிரிச்சோம். காசுக்கோர பஞ்சம் வந்தாலும் பாசத்துக்கு பஞ்சம் இல்ல, தினம் தினம் சண்டை போட்டாலும் நெஞ்சுக்குள்ள பஞ்சம் இல்ல. ഇതൊക്കെയായിരുന്നു വെറൈറ്റി ടൈപ്സ് ഓഫ് ഫ്രീ ഫയർ പ്ലേസ്. ഇതൊന്നും അല്ല, ഈ രണ്ടെണ്ണമൊന്നും അല്ല, ഇനിയുണ്ട് ഫ്രീ ഫയർ പ്ലേസ് വെറൈറ്റി. പക്ഷെ അതൊന്നും അല്ല ഈ ഒരു വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫ്രീ ഫയറിലെ സ്കാമേഴ്സിനെ പറ്റിയാണ്. അതാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കിലായിട്ട് കിടക്കാം. നിങ്ങൾക്കറിയാം ഫ്രീ ഫയർ എന്ന് പറഞ്ഞ ഗെയിം ഇന്ത്യയിൽ എന്തോരം പോപ്പുലറാണ്. മോസ്റ്റ് പോപ്പുലർ ഗെയിമാണ് ഇന്ത്യയിൽ ഫ്രീ ഫയർ. എന്നിട്ടും എന്തുകൊണ്ടാണ് ഫ്രീ ഫയറിൽ ഇത്രയോ സ്കാമേഴ്സും സംഭവങ്ങളൊക്കെ വരുന്നത്? കാരണം ഇതൊക്കെ തന്നെയാണ്. ഫ്രീ ഫയറിൽ 500 മില്യൺ ഡൗൺലോഡ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ പകുതി, അതായത് 250 മില്യണും മാക്സിമം സ്കാമേഴ്സ് ആവാനാണ് ചാൻസ്. ഇനി വരുന്ന കാലഘട്ടത്തിൽ ഫ്രീ ഫയർ ഫുൾ സ്കാമേഴ്സും കൊണ്ട് നിറഞ്ഞിരിക്കുമായിരിക്കും. അക്കൗണ്ട് കള്ളന്മാരെ മുട്ടിയിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടും പോവാൻ വളരെ വളരെ വഴികളാണ്. അതായത് നിങ്ങളുടെ അക്കൗണ്ട് കൊണ്ട് കളയുന്ന നിങ്ങൾ. ഫ്രീ ഫയർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്കാം ഫെയർ ആയി തുടങ്ങുകയാണ്. ഫ്രീ ഫയറിൽ അക്കൗണ്ട് സ്കാം ആയ വളരെ വളരെ വഴികളുണ്ട്. അതിനകത്ത് ഇപ്പോൾ പുതിയ പുതിയ വഴികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഫിഷിംഗ് ലിങ്ക്സ് ആയിക്കോട്ടെ, ഇൻസ്റ്റഗ്രാമിൽ അക്കൗണ്ട് സെയിലായിക്കോട്ടെ, പിന്നെ എന്താണ് ഗൈസ്, ഇൻസ്റ്റഗ്രാമിൽ ഗറീനോട് പറഞ്ഞ പൈസ അയച്ചു തരാം, ഗറീനോട് പറഞ്ഞ ഡയമണ്ട് അയച്ചു തരാം, ഗറീനോട് പറഞ്ഞ ഹിപ്പോ ബണ്ടിൽ അയച്ചു തരാം, അക്കൗണ്ടിൻ്റെ ഐഡിയ തന്നാൽ 100 ഡയമണ്ട് ടോപ്പപ്പ് ചെയ്ത് തരാം, 1000 ഡയമണ്ട് ടോപ്പപ്പ് ചെയ്ത് തരാം, ഇതിനകത്തൊക്കെ ചാടി വീഴുന്നവരാണ് നമ്മൾ. പക്ഷേ ഇതൊന്നും അല്ലാണ്ട് വേറെ ലെവലായിട്ടുള്ള സ്കാമിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇത് ഈ ഒരു സ്കാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വലിയൊരു ഗ്രൂപ്പ് ഓഫ് സ്കാമിംഗ് തന്നെയാണ്. ഇത് വലിയൊരു ഹാക്കേഴ്സ് ആയിരിക്കാം ചിലപ്പോഴെങ്കിൽ, നല്ലൊരു രീതിക്കുള്ള വലിയ വലിയ ഹാക്കേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും പൊട്ടന്മാർ ചെയ്യുന്ന പരിപാടിയാണോ ഇത്. ഓക്കെ, അപ്പോൾ ഇതിനകത്തൊന്നും നിങ്ങൾ ചെന്ന് ചാടാണ്ടിരിക്കുക. ഇതെന്താ ജസ്റ്റ് എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഗൈസ്, ഞാനൊരു ബംഗാളിയുടെ വീഡിയോ ഉണ്ടാണ്. ഓക്കെ, ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഫ്രീ
ഫ്രീ ഫയർ അക്കൗണ്ട്. ഓക്കെ, അതായിരുന്നു ഈ ഒരു വീഡിയോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു വീഡിയോ എന്താണെന്ന് കാണാൻ വേണ്ടി കയറിയതാണ്. കയറിക്കഴിഞ്ഞപ്പോൾ ഈ ബംഗാളി എന്ന് വെച്ചാൽ നേരെ ഗൂഗിളിലേക്ക് പോവുക, ഗൂഗിൾ ക്രോമിൽ പോവുക, അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രൗസറിൽ ചെന്നിട്ട് ജസ്റ്റ് നിങ്ങൾ ഫ്രീ ഫയർ ഐ ഡി ആൻഡ് പാസ്വേഡ് എന്ന് അടിച്ചു കൊടുത്തിട്ട് അതിനകത്ത് കാണുന്ന കുറേ ഐ ഡി ആൻഡ് പാസ്വേഡ് അടിച്ചിട്ട് പുള്ളിക്ക് ഫസ്റ്റ് അലേറ്റ് സെക്കൻഡ് അലേറ്റ് അക്കൗണ്ട്സ് കിട്ടുന്നു. ഇതായിരുന്നു ആ ഒരു വീഡിയോയിൽ ഉണ്ടായിരുന്നത്. ഗൈസ്, ഇതും ഒരു വെറൈറ്റി ടൈപ്പ് ഓഫ് സ്കാമിങ് തന്നെയാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ടാവും. ഓക്കെ, ചിലപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ട് അതേപോലെയുള്ള സ്കാമിങ്ങിൻ്റെ ഇൻ്റർഫേസ്, അതേപോലത്തെ സൈറ്റുകൾ, സംഭവങ്ങളൊക്കെ. ഇതും ഫ്രീ ഫയറിൻ്റെ പുതിയ തരത്തിലുള്ള സ്കാമിങ് ആണ്. ഫ്രീ ഫയറിൻ്റെ അല്ല, ഫ്രീ ഫയർ പ്ലേയേഴ്സ് ഓരോരുത്തരായി ഉണ്ടാക്കുന്ന പുതിയ ടൈപ്പുള്ള സ്കാമിങ് ആണ്. ഫിഷിംഗ് ലിങ്ക്സ് പോലെ ആയിരിക്കും ഇതും നിങ്ങളുടെ ഫോണിൽ വർക്ക് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ഒരു ഐ ഡി പാസ്വേഡ് അടിച്ച് നിങ്ങളുടെ ഫേസ്ബുക്കിൽ കയറുവാണെങ്കിലോ, അല്ലെങ്കിൽ ഇത് കയറി കഴിഞ്ഞിട്ട് തിരിച്ച് നിങ്ങളുടെ ഫേസ്ബുക്കായിട്ട് ലോഗിൻ ചെയ്യുമ്പോഴൊക്കെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് പണി കിട്ടുന്നത്. സോ ഗൈസ്, മാക്സിമം ഇങ്ങനെയുള്ള സംഭവത്തിലൊന്നും പോയി ചാടാണ്ടിരിക്കുക. കളിക്കുവാണെങ്കിൽ സ്വന്തം അക്കൗണ്ടിൽ കളിക്കുക, അതായത് കണ്ടവൻ്റെ അക്കൗണ്ട് വാങ്ങിയിട്ടോ അല്ലെങ്കിൽ കണ്ടവൻ്റെ അക്കൗണ്ട് മോഷ്ടിച്ചിട്ടോ കളിച്ചിട്ട് എന്താണ് ഗൈസ് കാര്യം? അത് തന്നെ നിങ്ങൾ ആലോചിക്കുക, അത് തന്നെ ആലോചിക്കുക. ജസ്റ്റ് അത്രമാത്രം ചെയ്തിട്ട് കാര്യമുള്ളൂ. സ്വന്തം അക്കൗണ്ടിൽ കളിക്കുക, സ്വന്തം അക്കൗണ്ടിൽ കളിച്ച് ഡെവലപ്പ് ചെയ്യുക. അല്ലാണ്ട് 70 ലെവലുള്ള അക്കൗണ്ട് സ്കാം ചെയ്തെടുത്തിട്ടോ, അല്ലയോ വലിയൊരു അക്കൗണ്ട് കാണുമ്പോൾ നമ്മുടെ അക്കൗണ്ട് എക്സ്ചേഞ്ച് ചെയ്തിട്ട് അവൻ്റെ അക്കൗണ്ട് വാങ്ങാൻ പോവുകയോ, ഇങ്ങനെയുള്ള പരിപാടിക്കൊക്കെ പോകുമ്പോഴാണ് ഇങ്ങനെയുള്ള മുട്ടം പണികൾ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യാൻ നിങ്ങളുടെ ഒന്നല്ലേ ഗൂഗിൾ ആയിരിക്കാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് ആയിരിക്കാം. ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ മിക്കവരും നിങ്ങളുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ ഫേസ്ബുക്കോ അല്ലയോ ഗൂഗിളോ ഇമെയിൽ ഐ ഡിയോ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ ഇത് നിങ്ങൾ അക്കൗണ്ട് സെയിലോ എക്സ്ചേഞ്ചോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരാളുടെ കയ്യിലാണ് കൊടുക്കണമെന്ന് നിങ്ങൾക്ക് ഒരു വിശ്വാസം ഉണ്ടാകത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് അക്കൗണ്ട് സെയിലായി പൈസ കിട്ടിക്കഴിഞ്ഞാലും ഈ ഒരു അക്കൗണ്ടിൽ, അതായത് നിങ്ങളുടെ ഫേസ്ബുക്ക് ആണെങ്കിൽ ഫേസ്ബുക്കിൽ നിങ്ങൾ അക്കൗണ്ട് സെയിൽ ചെയ്യുമ്പോൾ അതിനകത്തുള്ള നിങ്ങളുടെ പ്രൊഫൈലിലുള്ള സംഭവങ്ങളൊക്കെ ഇവർ മിസ്യൂസ് ചെയ്യില്ലെന്ന് എന്താണ് ഗൈസ് നിങ്ങൾക്ക് ഉറപ്പ്? സോ ഗൈസ്, അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കുരുക്കളിലോ സംഭവങ്ങളോ ഒന്നും ചാടാണ്ടിരിക്കുക. സ്വന്തം അക്കൗണ്ടിൽ കളിക്കുക. ഓക്കെ, സ്വന്തം അക്കൗണ്ട് വേറെ ആർക്കും കൊടുക്കാണ്ടിരിക്കുക, അത് തന്നെയാണ് നല്ലത്. ഓക്കെ, കൂട്ടുകാർക്കാണെങ്കിൽ പോലും അക്കൗണ്ട് കൊടുക്കാണ്ടിരിക്കുക. ഓക്കെ, തൊട്ടടുത്തുള്ള കൂട്ടുകാരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടേക്കണ കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ, അതായത് നൺഫ്രണ്ട്സ് ആണെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം കാണിച്ചുള്ള ഓൺലൈൻ ഫ്രണ്ട്സ് അവർക്കൊക്കെ കൊടുക്കാവുന്നതാണ്, നിങ്ങൾക്ക് വിശ്വാസമായിട്ട് ട്രസ്റ്റായിട്ടുള്ള ആൾക്കാർക്ക് മാത്രം. അല്ലാണ്ട് കണ്ണി കാണുന്നവർ വന്ന് ഫ്രീ ഫയർ അക്കൗണ്ട് കളിക്കാൻ തരുമോ എന്ന് ചോദിച്ചാൽ കൊണ്ട കൊടുത്തിട്ട് ഇൻസ്റ്റഗ്രാമിൽ വന്ന് മെസ്സേജ് ഇടും, ബ്രോ എൻ്റെ അക്കൗണ്ട് ഹാക്കായി പോയി, ബ്രോ തിരിച്ചെടുത്ത് തരുമോ ബ്രോ, അങ്ങനെ ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഇന്നത്തേക്ക് ഇത്ര മാത്രം. വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുന്ന കൂട്ടുകാർ, ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ലവ് യു ഓൾ, ടേക്ക് കെയർ, ബൈ ബൈ. പിന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, ചെന്നൊന്ന് ഫോളോ ചെയ്തേക്കാം പ്ലീസ് ഗൈസ്. ഒന്ന് പിരിഞ്ഞു പോവാ എൻ്റെ മാഷേ, സമയം കുറേ ആയില്ലേ, എന്താ ചെയ്യ? ഞാൻ പോകുന്നു, ബൈ ദ ബൈ.